ശരി ശ്രീ എം ലിജു താങ്കൾ ഇന്ന് രാവിലെ കെ സുധാകരൻ വന്നയാളാണ് കെ സുധാകരൻ്റെ ചോദ്യം ചെയ്യലിൻ്റെ നീണ്ട മണിക്കൂറിൽ അത്രയും അത്രയും അവിടെ ചെലവ് അഴിച്ച ആളാണ് ഏറ്റവും ഒടുവിൽ കെ കെ സുധാകരനെ അറസ്റ്റിലായ പ്രദേശം ആദ്യ മാധ്യമങ്ങളോട് സംസാരിച്ച ആളുമാണ് സി എം ലിജു രാവിലെ വരുമ്പോൾ കെ കെ സുധാകരൻ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു അപ്പോഴാണ് ഈ കടൽ കണ്ടവനെ കൈത്തോട് കണ്ട് പേടിപ്പിക്കല്ലേ എന്നൊക്കെ ഡയലോഗ് ഉണ്ടാകുന്നത് അതിനുശേഷം ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരാത്മവിശ്വാസക്കുറവുണ്ടായോ ഒരു കൈത്തോട്ടിൽ അങ്ങയുടെ ശ്രീ കെ സുധാകരൻ ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടായില്ല ആറ് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം ഇറങ്ങി വന്നത് പാറ പോലെ തന്നെയാണ് അതല്ലാതെ ഏതെങ്കിലും ആംബുലൻസിലേക്ക് എന്നെ എടുക്കോ എന്ന് പറഞ്ഞ് നെഞ്ചുവേദന ആയി കിടന്ന ശ്രീ പി ജയരാജൻ്റെ ഒരു പാരമ്പര്യമല്ല ശ്രീ കെ സുധാകരൻ ഉള്ളത് പിന്നെ അദ്ദേഹം തലയിറങ്ങി വീണതുമില്ല അദ്ദേഹം പ്രകടിപ്പിച്ച ശ്രീ രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ച ഒരു സ്ഥൈര്യം തന്നെയാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ എട്ട് മണിക്കൂർ ശ്രീ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തു അദ്ദേഹം വീണ്ടും എത്രയും സമയം വേണമെങ്കിൽ ചിലവഴിക്കാമെന്ന് പറഞ്ഞു ഇവിടെ ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു സി കെ സുധാകരനോട് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് നാളത്തേക്ക് ചോദ്യം ചെയ്യൽ നീട്ടാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് പറ്റില്ല ഒരു എത്ര വേണമെങ്കിലും ഞാൻ ഞാനിരിക്കാം നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ചോദ്യം ചെയ്യാം എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞോളൂ അങ്ങനെ ഒരു റെസ്റ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ശ്രീ കെ സുധാകരൻ ഒരു പ്രശ്നവുമില്ല കണ്ടിട്ട് നേരത്തെ പോലെ കടല് കണ്ടിട്ടും ഭയപ്പെട്ടിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം കൂടി ാണ് ലിജു നാഷണൽ ഹെറാൾഡുമായി കമ്പയർ ചെയ്യുകയാണ് നാഷണൽ കമ്പയർ ചെയ്യാൻ പറ്റിയൊരു കേസാണോ ഇതൊരു തട്ടിപ്പ് കേസാണ് ഒരു ഭൂലോക ഉടായ്പമായുള്ള ബന്ധത്തിന്റെ പേരിലുള്ള കേസാണ് അതിന്റെ പേരിൽ കരുദിനം ഈ രാത്രി മൊത്തം പ്രതിഷേധം എന്താ ഇപ്പോ കാണുന്നത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടുന്നതാണ് ശ്രീ എം ലിജു ഈ ഒരു എലഗൻസി കേസിനുണ്ടോ രാഷ്ട്രീയ പ്രതിരോധം എന്ന ഒരു ഭാഷത്തിന്റെ എലഗൻസി കേസിനുണ്ടോ ശ്രീ എം ലിജു തീർച്ചയായും ഉണ്ട് ആഷ്മി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പൂർത്തിയാക്കാൻ അനുവാദ അനുവാദ സമയം തരണമെന്ന് പറഞ്ഞത് യഥാർത്ഥം ഇന്നത്തെ ഈ ഒരു കേസിൽ ഈ അറസ്റ്റ് അപ്രതീക്ഷിതമാണോ അപ്രതീക്ഷിതമല്ല ഈ കേസ് വന്നപ്പോൾ തന്നെ ഇതിലൊരു ഒരു 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 കാമ്പില്ലാത്ത കേസാണെന്ന് വ്യക്തമാണ് അതായത് പരാതിക്കാർ തന്നെ പരാതിയിൽ പരാതിപ്പെട്ടിരുന്ന വ്യക്തികൾ അതായത് മോൺസൻ്റെ ഡ്രൈവറും മറ്റാളുകളും ചേർന്ന് ഞങ്ങളിൽ നിന്നും ആറ് കോടിയോളം രൂപ തട്ടിയെടുത്തു നിന്നാണ് ഇവരുടെ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എന്ന് പറഞ്ഞാൽ മോൺസൺ പ്രതികരിക്കേണ്ട ആളുകളാണ് ഈ ആളുകളുടെ ഒരു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങി അതായത് മോൺസനെ നേരത്തെ ഭീഷണിപ്പെടുത്തിയതുപോലെ ഇപ്പോൾ തന്നെ അയാളുടെ ഒരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞാൽ സുധാകരനെതിരെ മൊഴി കൊടുക്കണമെന്ന് പറഞ്ഞതുപോലെ ഇവരെ ഭീഷണിപ്പെടുത്തി ഉണ്ടാകണം അങ്ങനെ വാങ്ങിയൊരു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് അദ്ദേഹത്തെ പ്രതി ചേർത്തപ്പോൾ ഞങ്ങൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിക്ക് മുമ്പാകെ ഈ ജാ അപേക്ഷ വന്നു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചു നിങ്ങൾ അറസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പോൾ തന്നെ പ്രോസിക്യൂഷൻ്റെ വാ സംസാരത്തിലൊരു ഇൻറ്റൻഷൻ വ്യക്തമാണ് അപ്പോൾ കോടതി പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലായി കോടതി കൃത്യം ബോധ്യപ്പെട്ടു എന്നിട്ടാണ് വിധി പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കൃത്യമായ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം കാരണം ഇത് രാഷ്ട്രീയ പീഡിതമാണ് സി പി എമ്മിന് ശ്രീ കെ സുധാകരനെ അറസ്റ്റ് ചെയ്തേ മതിയാകും അതുകൊണ്ടാണ് ഹൈക്കോടതി കൃത്യമായി തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്തു അറസ്റ്റ് ചെയ്താൽ അപ്പോൾ തന്നെ ജാമ്യവും കൊടുക്കണം അതുകൊണ്ട് ജാമ്യകാര്യമായിട്ട് തന്നെയാണ് രാവിലെ സി കെ സുധാകരനും കോൺഗ്രസ് പാർട്ടിയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലെത്തിയത് ഞങ്ങൾക്കറിയാം ഒന്നും ഉണ്ടായില്ല അവിടെ ശ്രീ കെ സുധാകരനോട് ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യവുമില്ല ഉള്ള കാര്യങ്ങളും പ്രത്യേകിച്ച് അവരുടെ ഒരു തെളിവില്ല അവർ കുറേ കാര്യങ്ങൾ ചോദിച്ചു ഇവിടെ ഇപ്പോൾ സി പി എമ്മിന്റെ നേതാവ് നൂറ്റമ്പത് ചോദ്യം ചോദിച്ചു ഈ അനിൽകുമാർ അവിടെ കാണാൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഗോസിപ്പ് വർത്താനം ഒന്ന് നിർത്തു ശ്രീ അനിൽകുമാർ